This is not just a signing. This is a statement. This is a proclamation. This is a message. This is a declaration. അഡ്രിയൻ ലൂണയുടെ സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു സൈനിങ് അല്ല. ഈ ഒരു സൈനിങ് ഒരു പ്രഖ്യാപനം തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് മാനേജ്മെന്റ് നൽകുന്ന ഒരു സന്ദേശമാണ്. അത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പ്രസ് റിലീസ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അഡ്രിയൻ ലൂണയുടെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അതിങ്ങനെയാണ്, ലൂണയുടെ കരാർ മീറ്റിയതിലൂടെ ശക്തവും സുസ്ഥിരവുമായ അടിത്തറ കെട്ടിപ്പടുക്കാനുള്ള ക്ലബിന്റെ ലക്ഷ്യത്തെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ ലീഗിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിക്കുമെന്ന് ക്ലബിന് ആത്മവിശ്വാസമുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അഡ്രിയാൻ ലൂണയ്ക്കൊപ്പം അവിസ്മരണീയമായ നിരവധി നിമിഷങ്ങൾ നൽകുന്നതിനായി കാത്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ക്ലബിന്റെ വിജയത്തിന് സഹായിക്കുമെന്ന ആത്മവിശ്വാസവും ക്ലബിനുണ്ട് എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കൂടി അവർ അറിയിച്ചു. അഡ്രിയാൻ ലൂണയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് അദ്ദേഹം ക്ലബിന്റെ ഒരു ബേസ് തന്നെ കുറച്ചുകൂടി സ്റ്റെബിലിറ്റി ഉള്ളതാക്കി മാറ്റാൻ കഴിയുമെന്നാണ് അവർ ഉറച്ചു വിശ്വസിക്കുന്നത്. പിന്നെ ആരാധകരെ പിടിച്ചു നിർത്തണമെങ്കിൽ അഡ്രിയാൻ ലൂണ ഇവിടെ തന്നെ വേണം എന്നുള്ളത് സത്യമാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ ക്ലബിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അഡ്രിയാൻ ലൂണ എന്ന മനുഷ്യൻ സഹായിക്കുന്നത് പോലെ വേറെ ആരും സഹായിക്കില്ല എന്നും ക്ലബിന്റെ അധികൃതർക്കറിയാം. അഡ്രിയാൻ ലൂണ ക്ലബിനെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് വിശ്വസിക്കുന്നുവെന്നും ഈ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇവാൻ വുക്കോമാനോവിച്ചിനെ കൈവിട്ടു. ഈ സാഹചര്യത്തിൽ അഡ്രിയാൻ ലൂണയെ കൂടി കൈവിട്ട് കഴിഞ്ഞാൽ ഫാൻസ് തന്നെ പച്ചയ്ക്ക് കത്തിക്കുന്ന അവസ്ഥയുണ്ടായിരിക്കും. ഏതായാലും സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഞാൻ ഓൾറെഡി ആദ്യമേ വായിച്ചിട്ടുണ്ട്. ഇനി വീണ്ടും റെപ്പറ്റേഷൻ അടിച്ച് വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. ഒരു വട്ടം കൂടി റിപ്പീറ്റ് അടിച്ച് കേട്ടാൽ മനസ്സിലാവും.